ഞങ്ങൾ കരയുന്ന ദിവസമാണ്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥി ഇന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങോട്ടോ പിറന്നിരിക്കുകയാണ്. മനുഷ്യൻ അജ്ഞാതമായ മാലാഖമാർ നൃത്തം ചെയ്യുന്ന ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരുന്നു അവൾ ആ യാത്രയുടെ തീരത്താണ് എന്ന്. മുമ്പ് ക്യാൻസർ ബാധിച്ച് വീണ്ടും രണ്ടാമത് മെറ്റാസ്റ്റാസിസ് ഒക്കെ വന്ന് ഇനിയും രക്ഷയില്ല എന്ന് വിധിച്ചിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. അതിനിടയിൽ എല്ലാ ചികിത്സ അവസാനിപ്പിച്ചിട്ടും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം കൂടി കൊണ്ടുവന്നതാണ് ആശുപത്രി. ഇതേ നിറയെ ഞങ്ങളുടെ അതിഥിയെ പൊന്നുപോലെ നോക്കുന്ന കുടുംബക്കാരൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എത്രയോ ആൾക്കാർ ആ റൂം നിറയെ, അല്ലെങ്കിൽ റൂമിന് പുറം നിറയെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരുമായി ആ പ്രിയപ്പെട്ട അതിഥിയെ അത്രയേറെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. ഇന്ന് ഫ്ലൂയിഡൊക്കെ ചെന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഡ്രോൺസിന് പോയ സമയത്ത് പറയുന്നുണ്ട്, ഇനി ഗ്ലൂക്കോസ് ഒന്നും വേണ്ട ഡോക്ടറെ. ഇടയ്ക്കൊന്ന് ഒന്ന് നിശ്ചലമായിരുന്നു രാവിലെ, പിന്നെ ചെന്നപ്പം വീണ്ടും ജീവനിലേക്ക് തിരികെ വന്നു. കൂടെയുള്ളവരെല്ലാം കാതുകളിൽ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. ആരാധനകർഹനായി ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്നർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അറബി പദം യാത്ര പോകുന്നതിൻ്റെ തൊട്ടുപയോള അവസാനം പറഞ്ഞ ഒരു വാക്കും അത് തന്നെയാണ്. ഒരു യുദ്ധത്തിൽ മരണപ്പെട്ട യോദ്ധാവിൻ്റെ പരിവേഷത്തോടെയാണ് അവിടെ നിന്ന് യാത്രയാവുന്നത്. സ്വർഗം ഉറപ്പായ ഒരു മരണം. പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, ക്യാൻസർ ഇതൊക്കെ കൊണ്ട് മരണപ്പെടുമ്പം അവർക്ക് ഒരു ഷഹീദിൻ്റെ അല്ലെങ്കിൽ ഒരു യുദ്ധ യോദ്ധാവിൻ്റെ പരിവേഷമാണ്, യുദ്ധത്തിൽ മരിച്ച യോദ്ധാവിൻ്റെ പരിവേഷമാണ് ഉണ്ടാവുക എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. മരണം എത്ര നിസ്സാരമാണ്! മരണം ഒരു നിമിഷം അങ്ങ് സംഭവിക്കുന്നു. ആരോ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും പ്രായം കുറഞ്ഞൊരാൾ ഇപ്പോൾ തന്നെ നമ്മെ വിട്ടു പോകുമെന്ന്? ജീവിക്കുന്ന മനുഷ്യന്മാർക്കൊരു അഹങ്കാരമാണ്, നമുക്കിതൊന്നും ബാധ്യമല്ല എന്നുള്ളത്. ആ യാത്രയിൽ തന്നെയല്ലേ നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എൻ്റെ മരണവാർത്തയും കേൾക്കും, നിങ്ങളുടെ മരണവാർത്തയും ലോകം കേൾക്കും. മരണം ഭയപ്പെടാനുള്ള ഒന്നല്ല, ഈ നിമിഷത്തെ നമ്മുടെ ജീവിതത്തിൽ കരുത്തേകാനുള്ളതാണ്. ആ പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴായി വരുമ്പോഴൊക്കെ കളിതമാശകളും ഒരുപാട് സ്നേഹസംബന്ധമായ ഒരുപാട് വാക്കുകളും പറയുന്നവളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹലോ, ഓക്കെ ഓക്കെ, ഞാൻ പറയട്ടെ. അതാണ് ജീവിതം. ഇനി നമുക്കാണ് യാത്ര ചെയ്യാനുള്ളത്. അവിടെ യാത്ര കഴിഞ്ഞു അല്ലേ ഇനി നമുക്കാണ് അനശ്വരമായി മറ്റുള്ളവരത്തേക്ക് പറക്കാനുള്ളത്. സമയത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയാം. നമുക്ക് ലഭിക്കുന്ന ഒരു നിമിഷം നമുക്ക് എത്രമാത്രം സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റുമോ, എത്രമാത്രം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുമോ, എത്രമാത്രം അറിവ് നേടാൻ പറ്റുമോ, അത്രമാത്രം ധന്യമാക്കി മറ്റൊരാളൊരു ശത്രുത കാണിക്കാതെ, ക്രൂരത കാണിക്കാതെ, മറ്റുള്ളവരെ പരിഹസിക്കാതെ നമുക്കും ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അവൾ പോയ ആ വഴിയെ. ബൈ.